കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രോപ്പറേറ്റർഷിപ്പ് എന്താണ് അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിലെ മൂന്നാമത്തെ ഇനമായിട്ടുള്ള ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് ഓർഗർഗനൈസേഷനാണ് ഓക്കെ അപ്പോൾ ടോട്ടൽ അഞ്ച് ഇനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ അഞ്ചാമത്തെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നില്ല അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ അതിൽ മൂന്നാമത്തതാണ് ജോയിൻ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഫോംസ് ഓഫ് ബിസിനസ് ആ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് ബിസിനസ് കാര്യമായിട്ട് കണ്ടുവരുന്നത് ഹിന്ദു ഫാമിലിയിലാണ് അവർ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിലൊക്കെയാണ് ഇത് ഉണ്ടാവാറ് ഇത് നിയമ ഇന്ത്യയിൽ നിയമം ലീഗലായിട്ട് ഇന്ത്യ അംഗീകരിച്ചൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളത് അപ്പം എന്താണ് ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്നുള്ള ഫോം ഓഫ് ബിസിനസ് എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം ഈ ഒരു ബിസിനസ് സാധാരണ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലാണ് അതായത് വിഭജിക്കപ്പെടാത്ത പറഞ്ഞാൽ ഒരു ആയിട്ട് താമസിക്കുന്ന ഒരു ഹിന്ദു ഫാമിലിയിലാണ് ഈ ഒരു ഒരു ഫോം ഓഫ് ബിസിനസ് സാധാരണ ഉണ്ടാവല്ലേ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടർച്ചയാകുന്ന സക്സസീവ് ത്രീ ജനറേഷൻ മൂന്ന് തലമുറകളാണ് ഈ ഒരു ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ആവുക ആ ഒരു കുടുംബത്തിലെ ഏറ്റവും തല മുതിർന്ന ആൾ അയാളുടെ പേരെന്തായിരിക്കും കർത്ത എന്നായിരിക്കും ഈ കർത്ത എന്നുള്ള ആളാണ് ഈ ഒരു ബിസിനസ്സിനെ നിയന്ത്രിക്കുക ആ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും കർത്ത എന്നുള്ളത് അദ്ദേഹത്തിനായിരിക്കും ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ റോളുള്ളത് അദ്ദേഹം അദ്ദേഹമായിരിക്കും ഈ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് അദ്ദേഹമല്ലാത്ത ബാക്കിയുള്ള ആളുകളെല്ലാവരും കോ പാഴ്സണൈസാണ് അതായത് തുല്യ പങ്കാളിത്തമുള്ള ആളുകളായിരിക്കും ബാക്കിയുള്ള എല്ലാ മക്കളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഒക്കെ ആ ഏറ്റവും മുതിർന്ന ആൾക്കാർ ആയിരിക്കും ഏറ്റവും പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം ഇനി അഥവാ ഈ കർത്ത മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും തലം മുതിർന്ന ആൾ ഏറ്റവും പ്രായം കൂടിയുള്ള ആൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തൊട്ടുശേഷം ഏറ്റവും മുതിർന്ന ആളാരാണോ അയാളായിരിക്കും പിന്നീട് ഈ ഒരു ബിസിനസ്സിൻ്റെ ഓണറായിട്ട് വരിക അപ്പോൾ ഈ കോ പേഴ്സണേഴ്സായിട്ട് അല്ലെങ്കിൽ പങ്കാളികളായിട്ടുള്ള ബാക്കിയുള്ള ആളുകൾക്ക് തുല്യ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവില്ലേ ഈക്വൽ ഓണർഷിപ്പ് ആയിരിക്കും ഉണ്ടാകില്ല അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പ്രോഫിറ്റും ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈക്വലായിട്ടായി ഉണ്ടാവുക പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിൽ അതിലെ മാനേജ്മെൻ്റ് കാര്യത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് പവർ അത് കർത്ത എന്നുള്ള ഏറ്റവും മുതിർന്ന ആൾക്ക് തന്നെയായിരിക്കും പിന്നെ ഒരു ബിസിനസ്സിൽ പങ്കാളികളാകുക എന്നുള്ളത് സാധാരണ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഷെയർ സ്വീകരിക്കാം അങ്ങനെയൊന്നുമല്ല ഈ ഫാമിലിയിൽ അംഗമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതായത് ത്രീ ജനറേഷൻ എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട് അതേപോലെ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അവർ ഈ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ബൈ വെർച്യു ഓഫ് ദ ബേർത്ത് ഇൻ ദ സെയിം ഫാമിലി ആ ഫാമിലിയിൽ ആരൊക്കെ ജനിക്കുന്നു അവർക്കെല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു ബിസിനസ്സിൽ അവർക്ക് അംഗത്വം ലഭിക്കും അത് അതിൽ എന്ത് ചെയ്യും മൈനറാണ് എന്ന ലിമിറ്റേഷൻ അങ്ങനെ കാര്യമൊന്നുമില്ല പിന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ സിസ്റ്റം ജെ എച്ച് എഫ് എന്ന് പറയും അതായത് ഹിന്ദു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ജോയിൻ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അത് രണ്ട് രൂപത്തിലുണ്ട് ദയാബക സിസ്റ്റം ഉണ്ട് പിന്നെ അതേപോലെത്തന്നെ മറ്റൊന്നാണ് മിതാ കഷറ എന്നുള്ള മറ്റൊരു രൂപമുണ്ട് രണ്ട് രണ്ട് കാറ്റഗറി ആയിട്ട് അതുണ്ട് അതെന്താണ് അതുകൂടെ അത് അവർ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതുകൂടെ നമുക്ക് പറയാം ദയാബക സിസ്റ്റത്തിൽ ആ ഫാമിലിയിലുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാ മെമ്പേഴ്സിനും അതിലെന്ത് ചെയ്യാം ആ ബിസിനസ്സിൽ ജോയിൻറ്റാകാൻ പറ്റും അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകാൻ പറ്റും പ പക്ഷേ ഈ മിതാ കഷറ എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ പങ്കാളികളാകാൻ പറ്റുള്ളൂ ഈ ദയാബക സിസ്റ്റം എന്നുള്ളത് കാര്യമായിട്ടുള്ളത് ബംഗ് വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് അപ്പം ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ ഒരു ബിസിനസ്സിൽ പങ്ക് പങ്കാളികളാകാൻ പറ്റും എന്നുള്ള ആ ഒരു നിയമം വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് റെസ്ട്രിക്റ്റഡ് ആണ് ഈ മിതാ കഷറ എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു സിസ്റ്റം മിതാ കഷറ എന്നുള്ളതാണ് അത് ഇന്ത്യയിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നിയമവിധേയമാണ് അപ്പോൾ വെസ്റ്റ് ബംഗാളിലും ബംഗാളിൽ മാത്രമാണ് ഈ ദയാബകം സിസ്റ്റം എന്നുള്ളത് കാണപ്പെടുന്നത് അവിടെ മാത്രമാണ് അത് ലീഗലി നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്ത് ചെയ്യാം ആ ഒരു ബിസിനസ്സിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷേ മിതാക എന്നുള്ള സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ ആ കുടുംബത്തിലെ ആണുങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാറ്റഡിസ്റ്റിക്കിനെ കുറിച്ചാണ് അതായത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഫോം ഓഫ് ബിസിനസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അപ്പം ഇതിൻ്റെ ഫോർമേഷൻ ആ കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റമൊക്കെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് എന്തെങ്കിലും ആൻസെസ്ട്രൽ പോ പ്രോപ്പർട്ടി അതായത് അനന്തരമായിട്ട് കിട്ടിയെന്തെങ്കിലും പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ ഈയൊരു സിസ്റ്റം എന്നുള്ളത് ഒരു മ്യൂ സാധാരണ മുമ്പുള്ളതുപോലെ ഒരു അഗ്രിമെൻറ്റ് ആ രൂപത്തിലെല്ലാം ഉണ്ടാക്കില്ലേ പിന്നെന്താണ് അത് നിയമവിധേ നിയമം തന്നെ അങ്ങനെ തന്നെ വിധേയമാക്കിക്കൊണ്ട് നിയമം തന്നെ ഇന്ത്യയുടെ നിയമം തന്നെ അതിനെന്ത് ചെയ്യുന്നു ലീഗലാക്കി നിർണ്ണയിച്ചാണ് അപ്പോൾ അതിന് ഒരു അഗ്രിമെൻറ്റിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യകത ഈയൊരു സിസ്റ്റത്തിൽ ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിൽ ആവശ്യമില്ല പിന്നെ ഇത് നിയമവിധ ലീഗൽ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ഹിന്ദു സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പ്രകാരം ഇത് ലീഗലി നിലനിൽക്കുന്നതാണ് പിന്നെ ഇതിൽ മെമ്പറാകണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് ഇതിൽ മെമ്പറാകാൻ പറ്റില്ല ആ ഫാമിലിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ അംഗങ്ങളാകാൻ പറ്റുള്ളൂ അതുതന്നെ അവർ ബൈ ബർത്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആ ഫാമിലിയിൽ ജനിച്ച എല്ലാ ആളുകൾക്കും അതിലെന്ത് ചെയ്യാം അതിലെ പങ്കാളികളാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ആ കുടുംബത്തിലുള്ള എല്ലാ കോ പാ കോ പാസണേഴ്സ് അതായത് പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതിൽ ഈക്വൽ ഷെയർ ആയിരിക്കും അതിലുണ്ടാവുക പിന്നെ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ നേരത്തെ പറഞ്ഞിരുന്നു കർത്ത എന്നുള്ള ആളായിരിക്കും അദ്ദേഹമായിരിക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല അതെല്ലാം ആർക്ക് മാത്രം നിക്ഷിപ്തമാണ് ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കർത്ത എന്നുള്ള ആൾക്ക് മാത്രം നിക്ഷിപ്തമാണ് പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് അദ്ദേഹത്തിന് ശേഷം ലൈബ്രറിയിൽ പറയുന്നുണ്ട് അപ്പം ഇനി സപ്പോസ് ഈ മാനേജ്മെൻറ്റ് കാര്യത്തിലൊന്നും ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് എന്തെങ്കിലും തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെന്താ പരിഹാരം അവർക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തെ എന്തു ചെയ്യുക ഡിസോൾവ് ചെയ്യുക പരസ്പരം ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ ഒരു സിസ്റ്റത്തെ ഡിസോൾവ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് അവർക്ക് ഇത് ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ എന്തു ചെയ്യുക ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ ഡിസോൾവ് ചെയ്യുക നിയമപരമായിട്ട് ഡിസോൾവ് ചെയ്യുന്നതിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം അല്ലാത്ത കാലത്തോളം ബാക്കിയുള്ള ആളുകൾക്ക് ഈ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ള അവകാശമില്ല ഇനി ലൈബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കർത്തക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകുക എന്ന് പറയുന്നത് അതായത് കർത്ത കർത്തയെ സംബന്ധിച്ചോളം അൺലിമിറ്റഡ് ലൈബിലിറ്റി സേക്കാരം അപ്പം എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അത് ഈ കർത്തയുടെ സ്വന്തം സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും വേണമെങ്കിൽ അതെല്ലാം പേ ഓഫ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള കോ പേഴ്സണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയറിനനുസരിച്ചുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇത്ര മാത്രമേ അവർക്ക് ലേബിൽ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ അൺലിമിറ്റഡ് ലാബിലിറ്റീസ് ഈ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല അത് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കർത്തക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ് പിന്നെ കണ്ടിന്യൂറ്റി പറഞ്ഞാൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കർത്ത എന്നുള്ള ഇതിൻ്റെ ഏറ്റവും മുതിർന്ന ആൾ മരിച്ചു കഴിഞ്ഞാലും ഈ ഒരു ബിസിനസ് സിസ്റ്റം കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകും കാരണം പിന്നീട് ആ കുടുംബത്തിൽ ഏറ്റവും തലമുതിരുന്ന ആളാരാണ് അദ്ദേഹമായിരിക്കും ഇതിൻ്റെ നേതൃത്വം കറുത്തയായിട്ട് മാറുന്നത് ഇനി ഈ ഒരു സിസ്റ്റം ഈ ജെ എച്ച് എഫ് ബിസിനസ് ഈയൊരു ഫോം അത് ഡിസോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെ മ്യൂച്വൽ ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റിലൂടെയോ അതല്ലെങ്കിൽ കോട്ടൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഒരു വിധിയുടെ വിധിയുടെ പുറത്ത് നമുക്ക് എന്ത് ഇതിനെ ഡിസോൾവ് ഈ ഒരു സിസ്റ്റത്തെ ഡിസോൾവും ചെയ്യാം അങ്ങനെയും വെക്കാൻ പറ്റും നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചാണ് അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അഷോർഡ് ഷെയർസ് ഇൻ പ്രോഫിറ്റ്സ് അപ്പോൾ അതിലുള്ള എല്ലാ ആളുകൾക്കും ഈക്വലായിട്ടുള്ള ഷെയർ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു കുടുംബത്തിലെ എന്തെങ്കിലും ആയിട്ടുള്ള ആളാകട്ടെ അല്ലെങ്കിൽ രോഗം ബാധിച്ച് അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ആയിട്ടുള്ള ആളാകട്ടെ അവർക്കെല്ലാവർക്കും അവരുടെ ഷെയർ കൃത്യമായിട്ട് കിട്ടും പിന്നെ അടുത്തൊന്നാണ് ക്വിക്ക് ഡിസിഷൻ നമ്മൾ പറഞ്ഞു ഈ ഒരു ബിസിനസ്സിൻ്റെ മേധാവി ആരായിരിക്കും കർത്തയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഫുൾ ഫ്രീഡം അദ്ദേഹത്തിന് ലഭിക്കും സ്വാഭാവികം എന്തെങ്കിലും എന്തെങ്കിലും തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ബാക്കിയുള്ള ആളുകളുടെ ബാക്കിയുള്ള ആളുകളോട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നോ നിയമം കാര്യങ്ങളൊന്നും ഇതില്ല അദ്ദേഹത്തിന് ഫുൾ ഫ്രീഡം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും പിന്നെ ഇതിലുള്ള ഷെയറിങ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് അതായത് ഈ ഒരു ബിസിനസ്സിലുള്ള തായക്കിടയിൽ അല്ലെങ്കിൽ ഈ യങ് യങ് യങ്സ്റ്റേഴ്സ് ആയുള്ള ആളുകൾക്ക് എന്തെയ്യാം അതിൽ ഏറ്റവും മുതിർന്ന ആളുകളുടെ എക്സ്പീരിയൻസ് അവരുടെ നൈപുണ്യം കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ അവർക്ക് നോക്കിക്കൊണ്ട് പഠിക്കാനൊക്കെ ഒരു സാഹചര്യം ഇതിലുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിൽ നിന്നുള്ള നല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസിപ്ലിനോ അല്ലെങ്കിൽ സെൽഫ് സാക്രിഫൈസോ ടോളറൻസ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ മുതിർന്ന ആളുകളിൽ നിന്ന് ചെറിയ ആളുകൾക്ക് പഠിക്കാൻ പറ്റും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് വശങ്ങളാണ് മെറിറ്റുകളാണ് പിന്നെ ഇതിൽ മറ്റൊരു മെറിറ്റാണ് ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് കോ പാസണൈസർ ആളുകൾക്ക് ലിമിറ്റഡ് ലൈബിലിറ്റിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ അവരിൽ നിന്ന് അവരുടെ സ്വത്തിൽ നിന്ന് കണ്ടുകെട്ടുക എന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നേരെ അപ്പുറത്ത് കർത്തുടേതാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി ഓഫ് ദ കർത്ത കർത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ലൈബിലിറ്റീസേക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണ്ട് കെട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല ആ ആ ബാധ്യതകൾ പേ ഓഫ് ചെയ്യൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് നിർബന്ധ ബാധ്യതയായിരിക്കും പിന്നീട് അടുത്തൊരു മെറിറ്റ് ആണ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് അതായത് അതിൽപ്പെട്ട കർത്ത മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യും ഈയൊരു സിസ്റ്റം മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുക തന്നെ ചെയ്യും കാരണം പിന്നീട് ഏറ്റവും തലം മുതിർന്ന ആളാരാണ് അദ്ദേഹമായിരിക്കും കറക്റ്റ് മാറുക അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പെട്ടെന്ന് അത് ഡിസോൾവ് ഡിസോൾവാകുകയില്ല എന്നർത്ഥം ലോങ് പീരീഡിൽ അത് ചെയ്യും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഇതിന് മാത്രമല്ല വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് അതായത് ഈ ഒരു സിസ്റ്റം ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ആസ് എസ് സി ഓ ഫോർ ടാക്സ് പേർപ്പസ് എന്ന രൂപത്തിലാണ് അത് പരിഗണിക്കപ്പെടുന്നത് ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യുന്ന ഒരാൾ എന്ന രൂപത്തിലാണ് ഈ ഒരു സിസ്റ്റത്തെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോ പേഴ്സണൈസ് ആയിട്ടുള്ള ഒരു അവരുടെ സ്വന്തം ടാക്സുകൾ പേ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് അടക്കുന്നതിൽ ഇത് പരിഗണിക്കപ്പെടും ഈ സിസ്റ്റത്തും സിസ്റ്റം പരിഗണിക്കപ്പെടുന്നതല്ല പിന്നെ മാത്രമല്ല അവർക്ക് ഇനി ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് വേറെ ഒരുപാട് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലുണ്ട് ഇനി പറയാൻ പോകുന്നത് ലിമിറ്റേഷൻ ഓഫ് ജെ എച്ച് എഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് സ്വാഭാവികം ഈ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകളുണ്ടാവില്ല കൂടുതലായിട്ടുള്ള ആളുകളും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികം ലിമിറ്റഡ് റിസോഴ്സ് ആയിക്കാർ ഇതിലുണ്ടാവുകേ അപ്പം ഈ ഒരു സിസ്റ്റം എന്നുള്ളത് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ലാർജ് സ്കെയിലിൽ നടത്തുന്ന ഒരു ബിസിനസ്സിൽ ഒരു നിലക്കും ഈ ഒരു സിസ്റ്റം സ്യൂട്ടബിൾ അല്ല പിന്നെ പിന്നെടുത്ത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ അതായത് ഇതിലുള്ള എല്ലാ ആളുകൾക്കും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അനുസരിച്ചുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുകയില്ല അവർ എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും ലഭിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിലുള്ള ആളുകൾക്ക് പ്ര വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതിന് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ അതിലുണ്ടാവില്ല കാരണം അവർ എത്ര പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി കൂടുതൽ ചെയ്യുക എന്നുള്ളത് അവരിൽ ഉണ്ടാവില്ല പിന്നെ അടുത്തത് സ്കോപ്പ് ഓഫ് സ്കോപ്പ് ഫോർ മിസ്യൂസ് ഓഫ് പവർ അതായത് ഈ കറുത്തൊക്കെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ അബ്സുലൂട്ട് ഫ്രീഡാണല്ലോ അപ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി അതായത് ഈ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡിസോൾവ് ചെയ്യാനോ ഈ ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ ഈ ഒരു സിസ്റ്റം ഡിസോൾവ് ചെയ്യാനുള്ളക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഇൻസ്റ്റെബിലിറ്റി അല്ല ഏത് ഒരു അണ്ടർ ത്രെട്ടാണ് ഈ ഒരു സിസ്റ്റം എന്നുള്ളത് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ് അതായത് ഈ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിളാകുന്നുള്ളത് ഈ ഒരു 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 ഹിന്ദു ഫാമിലിക്ക് അവർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് എന്തെങ്കിലും റണ്ണിങ് ബിസിനസ് അവർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് ലഭിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ജോയിൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനും ആ ഒരു ബിസിനസ്സിനെ റൺ ചെയ്യാനും അവർ ഉദ്ദേശിക്കുന്നു അങ്ങനത്തെ ഒരു സമയത്താണ് ഈ ഒരു സിസ്റ്റം കൂടുതൽ സ്യൂട്ടബിളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ മാത്രമല്ല ആ ബിസിനസ്സിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഫിനാൻഷ്യൽ ആൻഡ് മാനേജീരിയൽ റിസോഴ്സുകൾ ആവശ്യമുള്ളൂ കൂടുതലായിട്ടൊന്നും ആവശ്യമില്ല അങ്ങനത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു സിസ്റ്റം ഈ ഒരു ഫോം ഓഫ് ബിസിനസ് കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരുന്നത് പിന്നെ പൊതുവെ കണ്ടുവരുന്നത് ഈയൊരു സിസ്റ്റത്തില് ജെ എച്ച് എഫ് സിസ്റ്റത്തിൽ കണ്ടുവരുന്നത് ട്രേഡിംഗ് ബിസിനസ്സുകളോ അതല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള എന്തെങ്കിലും ബാങ്കിങ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ സ്മാൾ ഇൻഡസ്ട്രി ക്രാഫ്റ്റ് ഇതേപോലത്തെ കാര്യങ്ങളാണ് കാര്യമായിട്ട് ഈയൊരു സിസ്റ്റം കണ്ടുവരുന്നത് ഇനി ഇതിൻ്റെ ഒരു ഫോമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഈയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഹിന്ദു പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു ലോസ് അനുസരിച്ചുകൊണ്ടാണ് ഈയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തന്നെ അപ്പം പിന്നെ അതിൽ കൂടുതൽ പുറത്തുള്ള ആളുകളോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്നതിന് കൂടുതലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും കൂടുതലായിട്ട് ഈ ഒരു സിസ്റ്റം സ്ഥാപിക്കുന്നതിലില്ല അപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ മരിക്കുകയും അതിന് ശേഷമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ആ ബിസിനസ്സിനെ ഏറ്റെടുക്കുകയും എന്നിട്ട് അവരെ ആ ഒരു ഫാമിലി ജോയിൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തു ചെയ്യാം ഈ സിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഈ ഒരു ജെ എച്ച് എഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ഫോം ഓഫ് ബിസിനസ് അവിടെ വരുന്നത് പിന്നെ മാത്രമല്ല ഈ കർത്തയായിരിക്കും ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന എല്ലാ പവറും കർത്തക്കായിരിക്കും ഉണ്ടാവുക പിന്നെ മാത്രമല്ല ഇത് ഈ ഒരു ബിസിനസ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണമെന്നില്ല പക്ഷേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ടാക്സ് കൺസെഷൻസ് ലഭിക്കുന്നതാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ടാക്സ് ടാക്സിൽ നിന്ന് ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുക ചെയ്യൽ അനിവാര്യമാണ് ഓക്കെ ഈ ഒരു സെഷനിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ് Okay.